മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മുത്തലിബീങ്ങൾ പറഞ്ഞുവല്ലോ, സൽമാനു സാബിഖുൽ ഫുർസ്, പേർഷ്യക്കാരിൽ നിന്ന് ഓടി വന്ന ആളാണ് സൽമാൻ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ, അന്ന് ജലൗല എന്ന പ്രദേശം ഇസ്ലാമിന് കീഴടങ്ങിയപ്പോൾ ഒരൽപ്പം കസ്തൂരി കിട്ടിയിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് ആ യുദ്ധത്തിന്റെ ഓഹരിയിൽ. മരിക്കാൻ കിടക്കുമ്പോ ഭാര്യയോട് പറഞ്ഞു, ആ കസ്തൂരി ഒന്ന് കൊണ്ടുവാ. ജലൗല എന്ന് കിട്ടിയ കസ്തൂരി എവിടെ? അത് വെള്ളത്തിൽ നീ കലക്കുകയും ആ വെള്ളം ഈ റൂമിലൊന്നാകെ തെളിക്കുകയും ചെയ്യ്. എന്തുകൊണ്ടെന്നാൽ എന്റെ മുമ്പിലേക്ക് ചില സന്ദർശകർ ഇപ്പോൾ വരുന്നുണ്ട്. അവർ മനുഷ്യരുമല്ല ജിന്നുകളുമല്ല. അതുകൊണ്ട് ഇവിടെ സുഗന്ധം തെളിക്കണം ഈ റൂമിൽ. മരണത്തിന്റെ സെക്കൻഡുകൾക്ക് മുമ്പാണ് ഈ പറയുന്നത്. ഭാര്യ അത് ചെയ്തു കൊടുത്തു. ആ വെള്ളം തെളിച്ചു കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും ഫഖുബിള സൽമാൻ, സൽമാനുൽ ഫാരിസി എന്ന മഹാനായ സ്വഹാബി, ഖന്ദഖ് യുദ്ധത്തിൽ ഖന്ദഖ് കുടിക്കാൻ ഹബീബിനോട് പറഞ്ഞു കൊടുത്ത സ്വഹാബി വഫാത്താകുന്നത് മാലാഖമാർ റൂമിലേക്ക് കടന്നു വരുന്ന രംഗം അനുഭവിച്ചതിന്റെ ശേഷമാണ്. എന്തിന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയിലേക്ക് പോകണം? നമ്മുടെ തൊട്ടു മുമ്പിൽ കഴിഞ്ഞു പോയ മഹാനായ ശംസുൽ ഉലമ ഇകെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, നമ്മുടെ ഉസ്താദുമാരുടെ ഗുരുനാഥൻ, പണ്ഡിത ലോകത്ത് 40 പതിറ്റാണ്ടിലേറെ കാലം ദീനീ സേവനം ചെയ്ത മഹാനുഭാവൻ, ഫാത്തിമ ഹോസ്പിറ്റലിൽ അവസാന സമയം കഴിയുമ്പോ സുബഹിക്ക് പങ്കുകൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരിൽ അബ്ദുൽ ജലീൽ ദാരിമിസ്താദ് അടക്കമുള്ള പണ്ഡിതൻ അന്ന് ആ റൂമിലുണ്ട്. ശൈഖുനവറുകൾ പറഞ്ഞുവല്ലോ, ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, റൂമിലുള്ള ആളുകളൊക്കെ ഒന്ന് മാറിക്കൊടുക്കണം. ചില ആളുകൾ ഇവിടെ വരുന്നുണ്ട്, അവർക്ക് സ്ഥലം കൊടുക്കണം. ആരും മാറിക്കൊടുത്തു? ആരും വന്നത് അവിടെ കണ്ടിട്ടില്ല. മഹാനായ ശംസുൽ ഉലമ ലോകത്തോട് ഇവിടെ പറയുന്നത് സുബഹി നിസ്കാരത്തിന്റെ സമയത്താണ്. സുബഹിക്ക് വാങ്ങു കൊടുത്തപ്പോഴാണ് ഹയ്യാല സ്വലായും ഹയ്യാലൽ ഫലാഹും കഴിഞ്ഞ് അസ്വലാത്തു ഖൈറു മിനൻ നൗമും കഴിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മുഅദ്ദിൻ പറഞ്ഞപ്പോഴാണ് ആ റൂമിൽ വെച്ച് കൂടെയുള്ള ആളുകളൊക്കെ കേൾക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വാങ്ങിൻ ഉത്തരം കൊടുത്തുകൊണ്ട് മരിച്ച മഹാനാണ് മഹാനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമ്മുടെ അടുത്ത കാലങ്ങൾ കഴിഞ്ഞുപോയ മഹത്തുക്കളാണത്. അതുകൊണ്ട് മുഅ്മിനെ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ, നേർവഴിയിൽ ജീവിക്കുകയും ഞങ്ങൾ അല്ലാഹുവിന്റെ ആളുകളാണെന്ന് പറഞ്ഞതുകൊണ്ടായില്ല, സുമ്മസ്തഖാമു നേരായ വഴിയിൽ അള്ളാഹുവിന്റെ മഹത്തുക്കളുടെ വഴിയിൽ അച്ചടക്കത്തോടുകൂടെ അതപകേടുകൾ കാണിക്കാതെ വളരെ വിനയത്തോടും താഴ്മയോടും കൂടെ ഈ ഉലമ കാണിച്ചു തന്ന മാർഗത്തിൽ ജീവിച്ചു പോയാൽ അവർക്കൊക്കെ സംഭവിച്ച പോലെ റസൂലുൽ ആക്കിബത്ത് അള്ളാഹു നമുക്കും തരും. മുഅ്മിനെ നമുക്ക് പ്രതീക്ഷിക്കാം, അള്ളാഹുവേ ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കി തരണേ തമ്പുരാനെ, മരണം ആസന്നമാകുമ്പോൾ ഈ ജീവിച്ചത് നിനക്ക് വേണ്ടി ജീവിച്ച ജീവിതമാക്കി തരണേ റബ്ബേ, മരണം ആസന്നമാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ പറയാൻ റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ. അല്ലാഹ് ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഗുരുനാഥന്മാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ, അള്ളാഹുവേ ഞങ്ങളെ നന്നാക്കി തരണേ തമ്പുരാനെ, അള്ളാഹു ഞങ്ങളുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന മോശപ്പെട്ട ചിന്തകളും വിചാര വികാരങ്ങളും തോന്നലുകളും ഇല്ലാതെയാക്കി തരണേ അല്ലാഹ്, ഞങ്ങളുടെ ശരീരം നന്നാക്കല്ലോ, ഞങ്ങളുടെ കൽബിനെ നന്നാക്കി തരണേ റബ്ബേ, ഞങ്ങളുടെ റൂഹിനെ ശുദ്ധിയാക്കി തരണേ റബ്ബേ, അല്ലാഹുവേ കൽബിൽ ഇൽമ് തരണേ റബ്ബേ, കൽബിൽ തഖ്വ തരണേ റബ്ബേ, ഖുശ്ഉ തരണേ റബ്ബേ, തവാദു തരണേ റബ്ബേ, നിന്റെ മുറാഖബത്ത് തരണേ തമ്പുരാനെ, റഹിമായ റബ്ബേ രോഗികളാണ് റബ്ബേ ഞങ്ങൾ ഒരുപാട് ആളുകൾ, അല്ലാഹു ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ കൊടുക്കണേ റബ്ബേ, എത്രയോ മാരകങ്ങളായ രോഗങ്ങളെന്ന് ഞങ്ങൾ പേടിക്കുന്ന രോഗം റബ്ബേ നിനക്ക് ശിഫ തരാൻ കഴിയും, നീ ശിഫ തരണേ റബ്ബേ.